യൂട്ട സ്കൂളിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാൻസ്ലാൻഡ് അഡ്മിനിസ്ട്രേറ്ററുടെയും ഉടമസ്ഥതയിലുള്ളതും യൂട്ട ഗ്രോട്ടോയുടെ നിയന്ത്രണത്തിലുള്ളതുമായ നട്ടിപുട്ടി ഗുഹ അമേരിക്കയിലെ യൂട്ട കൗണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1960ൽ ഡെയ്ൽ ഗ്രീൻ ആണ് ഇത് ആദ്യമായി പരിവേഷണം ചെയ്തത്. ജോൺ എഡ്വാർഡ്സ് ജോൺസും ഇളയ സഹോദരൻ ജോഷും കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ പിതാവ് അവരെ യൂട്ടായിലെ ഗുഹ പരിവേഷണങ്ങൾക്ക് പതിവായി കൊണ്ടുപോയിരുന്നു. ഭൂഗർഭ ആഴങ്ങൾ അതിന്റെ ഇരുണ്ട സൗന്ദര്യത്തിന്റെ സ്നേഹത്തോടെ പരിവേഷണം ചെയ്യുന്നതിൽ അവർ വളർന്നു. ഇപ്പോൾ ജോണിന് 26 വയസ്സായി. ജോൺ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലായിരുന്നു. അദ്ദേഹം വിവാഹിതനും വിർജീനിയയിലെ മെഡിക്കൽ സ്കൂളിൽ വിദ്യാർത്ഥിയുമായിരുന്നു. ഭാര്യ എമിലിക്കും 12 മാസം പ്രായമുള്ള മകൾക്കൊപ്പം അദ്ദേഹം യൂട്ടായിലെ വീട്ടിൽ താമസിച്ചു പോയി. ജോൺ ഒരു ഗുഹാപരിവേഷകൻ ആയിരുന്നെങ്കിലും കുറച്ചു വർഷങ്ങളായി അദ്ദേഹം പരിവേഷണങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. അതിനാൽ തന്റെ മറ്റൊരു പുതിയ സാഹസികത അനുഭവിക്കാൻ നട്ടിപുട്ടി ഗുഹയിലേക്ക് തന്റെ പരിവേഷണം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഉട്ട തടാകത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സാൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് 55 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ജലവൈദ്യുത ഗുഹയായിരുന്നു നട്ടിപുട്ടി. ജോൺ എഡ്വാർഡ്സ് ജോൺസും തന്റെ സഹോദരൻ ജോഷിനും മറ്റു 11 പേർക്കുമൊപ്പം 2009 നവംബർ 24 നട്ടിപുട്ടി ഗുഹ കാണുവാനും പരിവേഷണം ചെയ്യുവാനുമായി പോയത്. കാലങ്ങളോളം ആളുകൾക്ക് പ്രവേശനമില്ലാതെ കിടന്ന ഗുഹ 2009 വീണ്ടും തുറന്നത്. ഗുഹ വീണ്ടും തുറന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഘം ഇവിടെ എത്തിയത്. ഗുഹയ്ക്കുള്ളിലെ പല ഭാഗങ്ങളും തീർത്തും ഇടുങ്ങിയതും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. അതിനാൽ തന്നെ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം പേരുകളും നൽകിയിട്ടുണ്ട്. ബർത്ത് കനാൽ എന്ന ഭാഗത്തേക്ക് പോകാനായിരുന്നു ജോണിന്റെയും സംഘത്തിന്റെയും തീരുമാനം. എന്നാൽ ആ ഇടുങ്ങിയ ഗുഹാ പരിവേഷണത്തിനിടെ ജോണിനെ ബർത്ത് കനാലിലേക്ക് കൃത്യമായി എത്തുവാൻ സാധിച്ചില്ല. പേര് പോലെ തന്നെ ഇടുങ്ങിയ ഒരിടം കഴിഞ്ഞാൽ വിശാലമായ സ്ഥലമുള്ള ഭാഗമാണ് ബർത്ത് കനാൽ. ജോൺ അങ്ങനെ ഒരു ഇടുങ്ങിയ ഇടത്തോട്ടാണ് കടന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അത് ബർത്ത് കനാൽ ആയിരുന്നില്ല. എക്സ് പുഷിനടുത്തുള്ള ഗുഹയുടെ മാപ്പ് ചെയ്യാത്ത ഭാഗത്ത് അയാൾ വഴിതെറ്റി എത്തി. മറുവശത്ത് ഒരു വലിയ കുഴി കണ്ടതായി കരുതി ജോസ് ഇടുങ്ങിയ സ്ഥലത്തിലൂടെ ആദ്യം തലഞെക്കി ഇറക്കാൻ ശ്രമിച്ചു. അതിഭീകരമായ ഒരു ദുരന്തത്തിലേക്കാണ് അത് അയാളെ നയിച്ചത്. ജോണിനെ നിരാശയോടെ 70 ഡിഗ്രി കോണിൽ തലകീഴായി അവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. പരിവേഷണം ആരംഭിച്ച് 1 മണിക്കൂറോളം എല്ലാം സുഗമമായി നടന്നതിന് ശേഷമാണ് ആ ഭീകര ദുരന്തം സംഭവിച്ചത്. ചുരുക്കത്തിൽ എഡ് പുഷ് എന്ന ഒരു ഭാഗം വലിയ ഇടത്തേക്ക് നയിക്കുന്നതല്ലായിരുന്നു. മാത്രമല്ല ജോണിനെ പോലെ 6 അടി 200 പൗണ്ട് ഭാരമുള്ള ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലുപ്പവും അതിന് ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ഏറ്റവും ഇറുകിയ ഭാഗത്ത് ജോൺ കുടുങ്ങി. ഭൂമിയിൽ നിന്ന് 100 അടിയിലധികം താഴ്ചയിൽ അനങ്ങുവാൻ പോലും സാധിക്കാതെ അയാൾ തലകീഴായി കിടന്നു. ഭർത്തവിനാൽ തേടിപ്പോയ ജോണിനെ കാണാതെ സഹോദരൻ ജോഷ് പിന്നാലെ എത്തിയപ്പോഴാണ് അപകടം കാണുന്നത്. ജോഷ് സഹോദരനെ പുറത്തെടുക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. എന്നാൽ തലകീഴായുള്ള ആ കിടപ്പ് കാര്യങ്ങൾ വഷളാക്കി. സമയം പാഴാക്കാതെ ജോഷ് പുറത്തേക്ക് എത്തി രക്ഷാപ്രവർത്തകരെ വിവരമറിയിച്ചു. ജോൺ ഇപ്പോഴും തലകീഴായി കിടക്കുകയാണ്. ഗ്രാവിറ്റി അവനെ താഴോട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം കേവ് റെസ്ക്യൂ സ്പെഷ്യലിസ്റ്റായ സൂസി അവിടെ എത്തി. ജോണിനോട് സംസാരിച്ചു. ജോൺ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജോൺ അവിടെ തലകീഴായി നിൽക്കുന്നത് 3 മണിക്കൂർ പിന്നിട്ടു. സൂസി 5 അടി 3 ഇഞ്ച് ഉയരം ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു ഈ റെസ്ക്യൂ. സൂസിയുമായുള്ള സംഭാഷണം ജോണിനെ കുറച്ച് ആശ്വാസം ലഭിച്ചു. പ്രൊഫഷണൽ സഹായം തന്നെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് ജോൺ വിശ്വസിച്ചു. ജോണിനെ വിളിച്ചു കയറ്റുവാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും അത് ഇമ്പോസിബിൾ ആണെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. പിന്നീട് പുള്ളി കയറുകൾ ഉപയോഗിച്ച് വിളിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ സ്ഥലവും സാഹചര്യവും അത്ര എളുപ്പമായിരുന്നില്ല. ഒരാൾക്ക് കഷ്ടിച്ച് കടക്കാൻ പറ്റുന്നത്ര നാരവായിരുന്നു ആ പാസേജ്. അതുകൊണ്ട് തന്നെ പുള്ളി ഫിറ്റ് ചെയ്യുന്നതിന് ഒരുപാട് സമയമെടുക്കേണ്ടി വന്നു. ഈ സമയത്ത് അവർ ജോണിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ 6 മണിക്കൂറിലധികമായി ജോൺ തലകീഴായി കിടക്കുകയാണ്. അവന്റെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം മെല്ലെ താളം തെറ്റുവാൻ തുടങ്ങി. മനുഷ്യ ശരീരം തലകീഴായി കിടക്കുന്ന പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ പറ്റാതെ ഹൃദയത്തിന് ഇരട്ടി പ്രഹരമായി. 10 മണിക്കൂറിൽ കൂടുതലായി ജോണിന്റെ ശരീരം ഗ്രാവിറ്റിയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് അവനെ വല്ലാതെ തളർന്നു. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ലങ്സിന് കൂടുതൽ പ്രഷറായി. അവന്റെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളെല്ലാം താഴ്ന്ന്
ശ്വാസകോശത്തിന് കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ടേയിരുന്നു. ഓരോ ശ്വാസവും അവന് കൂടുതൽ വേദനകൾ സമ്മാനിച്ചു. ഭൂമിക്കടിയിലെ കടുത്ത ചൂടിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങുവാൻ സാധിക്കാതെ, ഒന്ന് ശ്വാസം പോലും എടുക്കുവാൻ കഴിയാതെ ജോൺ അവിടെ കിടന്ന് അലറി വിളിച്ചു. വയർലെസ് ഫോൺ വഴി ജോണിന് ഭാര്യയുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അവൾ അവനെ ആശ്വസിപ്പിച്ചു. നിന്റെ വരവനായി എല്ലാരും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതേ സമയം നൂറുകണക്കിന് ആളുകളാണ് പുറത്ത് ഈ മിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോഷ് പുള്ളി ഉപയോഗിച്ച് പതുക്കെ വിളിക്കുവാൻ തുടങ്ങി. ജോൺ വേദന കൊണ്ട് അലറി വിളിച്ചു. പതുക്കെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. ഈ മിഷൻ വിജയിക്കുമെന്ന് അവർ ഒരു നിമിഷമെങ്കിലും കരുതി കാണും. എല്ലാം ഉദ്ദേശിച്ച പോലെ നടന്നു. അപ്പോഴേക്കും ജോണിനെ തന്റെ കാലുകളുടെ നിയന്ത്രണമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. നിർഭാഗ്യവശാൽ ആ പുള്ളി റോപ്പ് പൊട്ടി ജോഷിന്റെ മുഖത്ത് വന്നിടിച്ചു. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് സംഭവിച്ചു. അദ്ദേഹത്തെ ഈ മിഷനിൽ നിന്നും പിൻവലിച്ചു. ഈ സമയം ജോൺ കുത്തനെ വീണ്ടും താഴെ വന്ന് പതിച്ചു. 19 മണിക്കൂർ പിന്നിട്ടിരുന്നു. അപ്പോഴേക്കും ജോൺ ബോധരഹിതനായി. തലകീഴായി നിൽക്കുന്ന 27 മണിക്കൂറുകൾക്ക് ശേഷം ജോൺ ഒടുവിൽ ഹൃദയാഘാതവും ശ്വാസം മുട്ടലും മൂലം മരിച്ചതായി പ്രഖ്യാപിച്ചു. 2009 നവംബർ 25 അർദ്ധരാത്രിക്ക് മുൻപ് ദുരന്ത വാർത്തകൾക്കിടയിലും രക്ഷാപ്രവർത്തകർ നടത്തിയ മികച്ച ശ്രമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബം നന്ദി പറഞ്ഞു. ജോൺ ജോൺസിന്റെ ദാരുണമായ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ മൃതദേഹം ഗുഹയിൽ നിന്ന് പുറത്തെടുക്കുവാൻ സാധിച്ചില്ല. ഒടുവിൽ അദ്ദേഹത്തിന്റെ കുടുംബവും ഭൂവുടമയും നട്ടിപുട്ടി ഗുഹ അടച്ചുപൂട്ടുവാൻ സമ്മതിച്ചു. മറ്റാർക്കും അതേ ക്ലോസ്ട്രോഫോബിക് വിധി അനുഭവിക്കാതിരിക്കാൻ ഗുഹ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചു. ഇപ്പോൾ പലരും ഈ ഗുഹയെ ജോൺ ജോൺസ് ഗുഹ എന്ന് വിളിക്കുന്നു. നട്ടിപുട്ടി ഗുഹ എല്ലായിടത്തു നിന്നും ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിച്ചുവെങ്കിലും കേവിംഗിൽ അദൃഷ്ടനായ ജോൺ എഡ്വാർഡ്സ് ജോൺസ് മാത്രമാണ് മരിച്ചത്. 2016 ചലച്ചിത്ര നിർമ്മാതാവ് ഐസക് ഹലസീമ ജോൺ എഡ്വാർഡ് ജോൺസിന്റെ ജീവിതത്തെക്കുറിച്ചും പരാജയപ്പെട്ട രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ദി ലാസ്റ്റ് ഡിസെന്റ് എന്ന പേരിൽ ഒരു മുഴുനീള ഫീച്ചർ മൂവി നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. ക്ലോസ്ട്രോഫോബിയയും പിന്നീട് നിരാശയും ഉണ്ടാകുമ്പോൾ ജോണിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഏറ്റവും ഇടുങ്ങിയ ഗുഹാപാതകളിൽ കുടുങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്നും ഇത് നിങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ച നൽകും.